വചന പിള്ളരയിലേക്ക് സ്വാഗതം. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്ന് തിരഞ്ഞെടുത്ത വചനം യെശയ്യ പ്രവചനൻ്റെ പുസ്തകം 29:13. കർത്താവ് അരുളി ചെയ്തു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുന്നു, അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നു പോകുന്നു, എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. ആത്മീയ മേഖലയിൽ പറ്റുന്ന ഒരു തെറ്റിനെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുകയാണ് പ്രവാചകൻ വഴി. ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു. ആരാധന വളരെ ഭംഗിയുള്ളതാണ്, വാക്കുകൾ നല്ല ഈണവുമുണ്ട്, പക്ഷേ അത് അധരത്തിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന് കർത്താവ് പറയുകയാണ്. ഹൃദയത്തിൽ നിന്നല്ല ഇത് വരുന്നത്, ഹൃദയം അകന്നിരിക്കുകയാണ്. അതാ അവർ ദൈവവചനങ്ങൾ ഉദ്ഘോഷിക്കുന്നു, പക്ഷേ അതും അധരത്തിൽ അവർക്ക് വചനമുണ്ട്, ഹൃദയത്തിൽ കർത്താവില്ല, കർത്താവുമായുള്ള ബന്ധമില്ല എന്ന് പറയുകയാണ്. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പശ്ചാത്തപിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ആരാധിക്കുവാനും, ഹൃദയത്തിൻ്റെ നിറവിൽ ആ വചനം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം വചനത്തിനനുസൃതമാക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കിന്ന് തേടണം. പരീശന്മാരുടെ പ്രത്യേകത, അവർ ദൈവത്തെ ആരാധിച്ചവരാണ്, വചനമെല്ലാം അറിയാവുന്ന വ്യക്തികളായിരുന്നു, പക്ഷേ അവർക്ക് ഹൃദയത്തിൽ ദൈവവുമായുള്ള ബന്ധമില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം വചനം പഠിക്കുന്നവരാണ്, വചനം സ്വീകരിക്കുന്നവരാണ്, പക്ഷേ ആ വചനം സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിൽ യേശുക്രിസ്തുവുമായുള്ള ബന്ധം, ആഴമായ ബന്ധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ കൃപ വലിയ അഭിഷേകമായി ഒഴുകുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കൃപയുണ്ടാകുകയില്ല. നമുക്ക് പണ്ഡിതന്മാരായിരിക്കും, വചനം അറിയുന്ന മനുഷ്യരായിരിക്കും, പക്ഷേ കൃപയില്ലാത്തവരായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുവാനും, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും, ഹൃദയത്തിൽ ആഴമായ ബന്ധം യേശുക്രിസ്തുവുമായി പുലർത്തുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.